ആ വാർത്തയിലേക്ക് വരും മുമ്പ് ഇ പി ജയരാജൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം സാഹചര്യമാണ് ആ കലാപത്തിലുണ്ടായിട്ടുള്ളത്. സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോവുക, കൂട്ടബലാത്സംഗം ചെയ്യുക, സ്ത്രീകളെ നഗ്നയാക്കി തെരുവിലൂടെ നടത്തിക്കുക, പ്രതിരോധിക്കുന്ന ആളുകളെ ചുട്ടുകൊല്ലുക, തല്ലിക്കൊല്ലുക, വെട്ടിക്കൊല്ലുക, കാർഗിൽ യുദ്ധത്തിൽ രാജ്യത്തിന് വേണ്ടി സേവനം നടത്തിയ പട്ടാളക്കാരന്റെ ഭാര്യയെ പോലും ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ഞെട്ടിപ്പിക്കുന്ന വാർത്തയും പുറത്തു വന്നു. ക്രൂരമായ ബലാത്സംഗത്തെ പ്രതിരോധിച്ചതിന്റെ പേരിൽ മകനും ഭർത്താവും കൺമുമ്പിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട ഭീകര സംഭവങ്ങൾ. ഇത് ഒരു ചെറിയ ഭാഗമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോഴും നിങ്ങൾ മാധ്യമക്കാർ പറയുന്നത് ഇനിയും വലിയ സംഭവങ്ങൾ പുറത്തു വരാൻ ഇനിയും സാധ്യതയുണ്ട് എന്നാണ്. ഈ സംഭവം ലോകം മുഴുവൻ ഇന്ന് ദർശിക്കുകയാണ്. ഇന്ത്യയെക്കുറിച്ച് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ വലിയ ബഹുമതിയാണ്. ഇന്ത്യയെക്കുറിച്ച് അഭിമാനിക്കുന്നവരാണ് ലോകരാഷ്ട്രങ്ങൾ. അവരുടെ മുമ്പിൽ ഇന്ന് തലകുനിക്കേണ്ട അവസ്ഥയാണ്. മണിപ്പൂരിലെ BJP ഗവൺമെന്റ് അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്, ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ, അക്രമികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ കഴിയാത്തൊരു സംസ്ഥാന ഭരണം, ആ സംസ്ഥാന ഭരണത്തിന്റെ എല്ലാവിധ ജനവിരുദ്ധ നയങ്ങളെയും അങ്ങേയറ്റം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് മാഫിയ സംഘങ്ങൾ അഴിഞ്ഞാടുകയാണ്. പോപ്പി കൃഷിയെ അടിസ്ഥാനപ്പെടുത്തി അവിടുത്തെ വലിയ മാഫിയ ഗ്രൂപ്പുകളുണ്ട്, കൊട്ടേഷ സംഘങ്ങളുണ്ട്. അവർ രാജ്യത്തിന്റെ അധികാരം, നാടിന്റെ അധികാരം കൈയാളുകയാണ്. ഇത്രയും ഭീകരമായൊരവസ്ഥ ഇന്ത്യയിൽ ഇതിനു മുമ്പ് ഒരിക്കലും ഒരു മനുഷ്യനും കാണാൻ കഴിയാത്തതാണ്. ഇത്തരമൊരു ഭീകരമായ സാഹചര്യത്തിൽ മനുഷ്യന്റെ മനസാക്ഷിയെ തട്ടി ഉണർത്താൻ ഇത്തരത്തിലുള്ള ഭീകരതക്കെതിരെ ജനങ്ങളുടെ എല്ലാം രോഷവും പ്രതിഷേധവും ഉയർത്തിക്കൊണ്ടുവരാൻ, മണിപ്പൂരിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ, മണിപ്പൂരിനെ രക്ഷിക്കുക, സേവ് മണിപ്പൂർ എന്ന സന്ദേശമുയർത്തി ഇടതുപക്ഷ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 27-ാം തീയതി രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ആയിരക്കണക്കിന് ആളുകൾ, സ്ത്രീകളും എല്ലാം പങ്കെടുക്കുന്ന വലിയ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊരു വലിയ സംഭവമായി, ഒരു ചരിത്ര സംഭവമായി മണിപ്പൂരിലെ ജനതയോടുള്ള ഐക്യദാർഢ്യം, സ്ത്രീത്വത്തെ നശിപ്പിക്കുന്നവർക്കെതിരെയുള്ള ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കാൻ, സ്ത്രീ സംരക്ഷണം ഉറപ്പുവരുത്താൻ ഉള്ള ഒരു ജനകീയ കൂട്ടായ്മയാണ്, ഒരു പ്രതിഷേധമാണ്, കേരള ജനതയുടെ പ്രതിഷേധമാണ് ഈ സമരത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ ഇടതുപക്ഷം മുന്നണി ആഗ്രഹിക്കുന്നത്. ഒരു വലിയ സമരത്തിന് രൂപം കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി നാളെ 14 ജില്ലകളിലും LDF-ന്റെ ജില്ലാ കമ്മിറ്റി യോഗം ചേരും. തൊട്ടടുത്ത ദിവസം 24-ാം തീയതി എല്ലാ മണ്ഡലം കമ്മിറ്റി യോഗങ്ങളും ചേരും. 27-ന് രാവിലെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ജനകീയ കൂട്ടായ്മ സേവ് മണിപ്പൂർ, മണിപ്പൂരിനെ രക്ഷിക്കുക, ആ സമരത്തിന് രൂപം കൊടുക്കാൻ ജനങ്ങളുടെ എല്ലാം സഹായങ്ങളും സഹകരണങ്ങളും, എല്ലാവരുടെയും സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് ഇടതുപക്ഷ മുന്നണി അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, ആ ഗവൺമെന്റ് കേരളത്തെ ഒരുപാട് ഉയർത്തിക്കൊണ്ടുവന്നു. ഇനിയും നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കണം. ഒരു പുതിയ കേരളത്തിന്റെ സൃഷ്ടിയാണ് ആഗ്രഹിക്കുന്നത്. തൊഴിലില്ലായ്മയും പട്ടിണിയും കഷ്ടപ്പാടുകളും ഇല്ലാത്തൊരു കേരളം, ആ കേരളത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടി ഒട്ടനവധി ജനകീയ പദ്ധതികളും വികസന പദ്ധതികളും നടപ്പിലാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ, ജനങ്ങളുടെ കൂടുതൽ പിന്തുണയും സഹായങ്ങളും അഭ്യർത്ഥിക്കാൻ, എന്താണ് ഇന്നത്തെ കേരളം എന്ന് എല്ലാവരെയും അറിയിക്കാൻ ദേശീയ അന്തർദേശീയ രംഗത്തുള്ള പ്രഗത്ഭർ, അവരുടെ എല്ലാം നിരീക്ഷണങ്ങൾ എങ്ങനെയാണ്, കേരളത്തിൽ തന്നെ വിവിധ മേഖലകളിൽ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക മേഖലകളിലെ പ്രതിഭാശാലികൾ, പ്രതിഭകൾ, ശാസ്ത്രജ്ഞന്മാർ, വിദ്യാർത്ഥികൾ, യുവാക്കൾ, മഹിളകൾ, കലാസാംസ്കാരിക രംഗത്തെ, കായിക രംഗത്തെ പ്രതിഭകൾ, ഇവരെല്ലാം പങ്കെടുക്കുന്ന വിപുലീകരിച്ച കേരളീയം പദ്ധതി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരളപ്പിറവി ദിനമായ നവംബർ 1 മുതൽ 7 വരെയാണ് ആ പരിപാടി നടത്താൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. ആ പരിപാടി ഒരു ജനകീയ പരിപാടിയായി, ആ കേരളീയം പരിപാടിയിൽ ഉയർന്നു വരുന്ന സന്ദേശങ്ങൾ കേരളത്തിലെ ജനങ്ങളെ ആകെ അറിയിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രചരണ പരിപാടികളും മറ്റ് വിപുലമായ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കാൻ ഇടതുപക്ഷ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട്. കേരളീയം പരിപാടി വിജയിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ ഘടകങ്ങളും സജീവമായി രംഗത്തിറങ്ങണം. 1 മുതൽ 7 വരെ തിരുവനന്തപുരത്താണ് വിപുലീകരിച്ച ഈ പരിപാടി നടക്കുന്നത്. 7-ാം തീയതി വിപുലമായ 10,000 കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്ന വിപുലമായൊരു പരിപാടിക്കും രൂപം കൊടുത്തിട്ടുണ്ട്. അതിലൂടെ കേരളത്തെ അടുത്തറിയാൻ, ലോകം മുഴുവൻ കേരളത്തെ ശ്രദ്ധിക്കാനും കഴിയത്തക്ക നിലയിലുള്ള ഒരു സെമിനാറുകളും മറ്റ് പ്രവർത്തനങ്ങളുമാണ് ഈ 7 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ഭാഗമായിട്ട് ഗവൺമെന്റ് സംഘടിപ്പിക്കുന്നത്. ആ പരിപാടി വളരെ വിപുലമായ നിലയിൽ സംഘടിപ്പിക്കാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും ഗവൺമെന്റിന് നൽകാൻ ഇടതുപക്ഷം മുന്നണി തീരുമാനിച്ചു. അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാന സംഭവമാണ് ഏക സിവിൽ കോഡ്. അത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ നയം അനാവശ്യമായി, ഒരു പ്രത്യേക പ്രശ്നങ്ങളും ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ ഇത്തരമൊരു വിഷയം ഉന്നയിച്ച് ഒരു മതനിരപേക്ഷത രാഷ്ട്രത്തെ ശിഥിലീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടിയെ അപലപിക്കാൻ, മതേതരത്വവും ജനാധിപത്യവും കാത്തുസൂക്ഷിച്ച് മതന്യൂനപക്ഷങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും ദളിത് ജനവിഭാഗങ്ങൾക്കും പൂർണ്ണ സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ട് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന സംരക്ഷണം ഉറപ്പുവരുത്തി മുന്നോട്ടു പോകാൻ നടപടികളാണ് സ്വീകരിക്കേണ്ടത്. കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേകിച്ച് ഏക സിവിൽ കോഡിന്റെ കാര്യം പ്രഖ്യാപിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെയാണ്. അതാണ് ഗൌരവമേറിയ ഒരു വിഷയം. അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി രാജ്യത്തെ വർഗീയ ശിഥിലീകരണത്തിലേക്ക് നയിക്കാനിടയാക്കുന്ന ഇത്തരത്തിലുള്ള നടപടികളിൽ നിന്നും കേന്ദ്ര ഗവൺമെന്റ് പിന്തിരിയണം എന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു പ്രമേയത്തിലൂടെ കേന്ദ്ര ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ മുന്നണി യോഗത്തിൽ ഞങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള തീരുമാനം. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാണ് വരുന്ന 2 മാസക്കാലം കേരളത്തിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അസംബ്ലി മണ്ഡലാടിസ്ഥാനത്തിൽ 140 അസംബ്ലി മണ്ഡലങ്ങളിലും ഈ പരിപാടി നടക്കും. 1000 കണക്കിന് ആളുകൾ ഓരോ പരിപാടിയിലും ഉണ്ടാകും. ഈ ഏക സിവിൽ കോഡ് സംബന്ധിച്ച് ഇടതുപക്ഷ മുന്നണിയിലെ എല്ലാ പാർട്ടികളും സജീവമായി രംഗത്തിറങ്ങി പ്രവർത്തിക്കുകയാണ്. അവർ തന്നെ, ഇടതുപക്ഷ മുന്നണിയിലെ ഘടക പാർട്ടികൾ തന്നെ അവരവരുടേതായിട്ടുള്ള സെമിനാറുകളും, എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടുള്ള സെമിനാറുകളും സിംപോസിയങ്ങളും ചർച്ചകളും കേരളത്തിൽ വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയ അടിസ്ഥാനത്തിലും അതിന് രൂപം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ എല്ലാവരും സജീവ പങ്കാളിത്തം വഹിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളത്. ഓരോ പാർട്ടികളും നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടികളിൽ ഇടതുപക്ഷ മുന്നണിയുടെ സജീവ സാന്നിധ്യവും സഹായവും ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്യട്ടെ. ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിന്റെ കാര്യം നോക്കാം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ സ്വാഭാവികമായും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച കാര്യങ്ങൾ ആലോചിക്കും. ഞങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചാൽ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആലോചിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഞങ്ങൾ ഏതവസരം, ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും അതിനെ നേരിടാൻ CPM സംഘടനാപരമായിട്ട് എന്നും സജ്ജമാണ്. എവിടെയും എങ്ങനെ അല്ല, ഒരു ആവശ്യം വരുമ്പോഴല്ലേ ഒരു പ്രശ്നം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലല്ലേ തെരഞ്ഞെടുപ്പ്. കാരണം രാഷ്ട്രീയ സ്ഥിതിഗതികളിൽ എന്തൊക്കെ വരും പോകുമെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചാൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് സ്വീകരിച്ചാൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആവശ്യമുള്ള നടപടികൾ സ്വീകരിക്കും. അപ്പൊ ഈ ഇന്ത്യ എന്ന ഈ പ്രതിപക്ഷ മുന്നണിയുടെ കേരളത്തിലെ ഇതിൽ വ്യത്യസ്ത പാർട്ടികളുടെ ദേശീയ അടിസ്ഥാനത്തിലുള്ള കൂട്ടായ്മയാണ് ഇന്ത്യ. അത് ഇന്ത്യയെ രക്ഷിക്കാനുള്ളൊരു കൂട്ടായ്മയാണ്. അത് ദേശീയ അടിസ്ഥാനത്തിലുള്ളൊരു മൂവ്മെന്റാണ്. അതിന് കേരളത്തിന്റെ സംഭാവനയുണ്ടാകും. CPM'ന്റെ സഹായവും ആ ഇന്ത്യക്ക് ഫലപ്രദമായി ഉണ്ടാകും. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് നോക്കിയിട്ടല്ല ഇന്ത്യയോടുള്ള CPM'ന്റെ നിലപാടാണ്. ഇന്ന് ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ ഫാസിസ്റ്റ് ഭീകരതയിലേക്കുള്ള നീക്കം RSS'ന്റെ അജണ്ടയാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. അത് ഇന്ത്യൻ ഡെമോക്രസിക്ക് വലിയ ആഘാതമുണ്ടാകും. മതനിരപേക്ഷ രാഷ്ട്രമാണ് ഇന്ത്യ, അത് തകർക്കപ്പെടും. അതിന് ഞങ്ങൾ അങ്ങേയറ്റം ഉത്കണ്ഠാകുലരാണ്. അതുകൊണ്ട് മതനിരപേക്ഷതയും ജനാധിപത്യവും കാത്തുസൂക്ഷിച്ച് RSS'ന്റെ അജണ്ടയെ പ്രതിരോധിക്കാൻ, അതാണ് ഇന്നത്തെ ഇന്ത്യയിലെ മുഖ്യമായ വിഷയം. ആ വിഷയത്തിൽ CPIM ശക്തമായ നിലപാട് നടപടി സ്വീകരിക്കുന്നുണ്ട്. അതിന് ഞങ്ങൾ മുഖ്യ വിഷയം അതാണ്, അതിനുവേണ്ടി പ്രവർത്തിക്കും. എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളും ഈ സെമിനാറുകൾ, സിമ്പോസിയങ്ങൾ, ചർച്ചകൾ, അവരവരുടെ ഈ ഇടതുപക്ഷ മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ബഹുജന സംഘടനകൾ അവരെല്ലാം ഈ ക്യാമ്പയിനിലുണ്ട്. ആ ക്യാമ്പയിനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിലുള്ള എല്ലാ സഹായങ്ങളും, അതിൽ മാറി നിൽക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. എല്ലാവരും സഹകരിക്കുക. ഇടതുപക്ഷ മുന്നണി എന്നുള്ള നിലയിൽ തന്നെയാണ് അത് ശക്തിപ്പെടുക. അതുകൊണ്ട് അതിൽ എല്ലാവരും സഹകരിക്കുക എന്നുള്ള നിലപാടാണ്. അതിന് പ്രത്യേകിച്ച് ഒരു തീരുമാനത്തിന്റെ ആവശ്യമില്ല. അത് ധ്രുവീകരിച്ച് വരട്ടെ. LJD BJP'യുമായിട്ട് നേരത്തെ യോജിപ്പിലായിരുന്നു. JDS നേരത്തെ BJP'യുമായിട്ട് അകന്നിരുന്നു. പിന്നെ അവരുമായിട്ട് JDS യോജിച്ചു. പിന്നെ വീണ്ടും ഇങ്ങനെയുള്ള ചില നിലപാടുകൾ പല പാർട്ടികൾ സ്വീകരിക്കുന്നുണ്ട്. ആ നിലപാടുകളെല്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആലോചിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഇവിടുത്തെ ഈ ജനതാദൾ പാർട്ടിയുടെ ജയിക്കണമെന്നൊരു ആവശ്യം നേരത്തെ ഉണ്ടായിരുന്നു. അത് ആ പാർട്ടികൾ പറയേണ്ട കാര്യമാണ്. ആ പാർട്ടികളുടെ ആഭ്യന്തര കാര്യങ്ങളും അവരുടെ സംഘടനാ കാര്യവുമാണ്. ആ കാര്യം പറയാൻ LDF ശക്തരല്ല, അത് അവരാണ് പറയുന്നത്. അത് സൂക്ഷിച്ചു നോക്കാത്തതുകൊണ്ടാണ്. അല്ല, ഇദ്ദേഹത്തോട് ചോദിച്ചു നോക്ക്. അദ്ദേഹം എപ്പോ എന്നെ കണ്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ പല പത്രക്കാരെന്നെ കണ്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ എപ്പോഴും. അല്ല, ഞാനിപ്പോ ഇവിടെ ഉണ്ടല്ലോ. പിന്നെ നിങ്ങൾക്ക് ആ ചോദ്യത്തിന് എന്താ പ്രസക്തി? ഞാനിപ്പോഴും ഇവിടെ ഉണ്ടല്ലോ. പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ലല്ലോ. ഓ, ആവശ്യങ്ങളാണ് പ്രശ്നം. നമ്മൾ എല്ലാ സമയത്തും ഞാനിവിടെ വന്ന് ഇരിക്കണോ? ഞങ്ങൾ കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവരല്ലേ. നാളെ രാവിലെ ഞാൻ പട്ടാമ്പി എത്തും. അത് കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം ആകുമ്പോൾ തിരുവനന്തപുരത്ത് എത്തും. പിറ്റേ ദിവസം ഞാനിവിടെ തിരുവനന്തപുരത്ത് നേരെ കാസർഗോഡ് പോകും. ഞങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് ഇവിടെ തന്നെ നിങ്ങൾ നിൽക്കണം എന്ന് പറഞ്ഞാൽ അത് ഒരു സതുദ്ദേശപരമായിട്ടുള്ള ചോദ്യമാണ്. വിമാനത്തിലെ യാത്രയെക്കുറിച്ച് എനിക്കൊന്ന് ഏഷ്യാനെറ്റുകാരാണ് ചോദിച്ചിരുന്നു. അവരോട് ഞാൻ അത് സംബന്ധിച്ചൊരു മറുപടി ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ചൊന്ന് ചോദിക്കും. നമ്മള് പിന്നെ റിപ്പോർട്ടർ ഏഷ്യാനെറ്റ് അല്ല, ഈ ഇൻഡിഗോ അവർ ചെയ്ത് വലിയ ഗുരുതരമായ തെറ്റാണ്. ഇൻഡിഗോ മാനേജ്മെന്റ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റായി. ഒന്ന്, ഒരു മുഖ്യമന്ത്രി ഒരു വിമാനത്തിൽ യാത്ര ചെയ്യും. അദ്ദേഹത്തിന് നേരെ വിമാനത്തിനകത്ത് പ്രതിഷേധമായി കറുത്ത കൊടി ഉയർത്തി മൂന്ന് പേര് ചാടിയെടുക്കുക. വിമാനത്തിനകത്ത് ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെ സംഭവിക്കുന്നവരുണ്ടായിട്ടില്ല. എന്റെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് എന്റെ പാർട്ടി നേതാവിനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആക്രമിക്കാൻ പോകുന്ന അവസരം ഞാൻ ആ കാഴ്ച കണ്ട് നിൽക്കും. നിങ്ങൾ ആരെങ്കിലും ധരിക്കുന്നുണ്ടോ? ഞാനതിനെ പ്രതിരോധിച്ചിട്ടുണ്ട്. അത് വിമാന കമ്പനിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആ വിമാനത്തിന്റെ അവസ്ഥ? അത് ആ വിമാന കമ്പനിക്കാര് പരിശോധിച്ചില്ല. ഞാൻ ഈ അക്രമികളെ പ്രതിരോധിച്ചു, ആ നിലപാട് സ്വീകരിച്ചു. ഇത് സംബന്ധിച്ച് ഞാൻ എന്നോട് ചോദിച്ചവരോടല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിമാന കമ്പനിക്കാരെയും ഞാനിത് അറിയിച്ചിട്ടുണ്ട്. അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ ആക്രമിക്കാൻ വേണ്ടി കൊടിയും വടിയെടുത്ത് വിമാനത്തിൽ കയറി ആക്രമണോത്സുകമായ സാഹചര്യം സൃഷ്ടിച്ചവരെ അവരുടെ ശിക്ഷ 2 ആഴ്ച വിമാനത്തിൽ അവർക്ക് ബാൻ ചെയ്തു. അവരെ ബാൻ ചെയ്തു. എന്നെ 3 ആഴ്ച. എന്തായാലും അർത്ഥം ഞാൻ അവരെക്കാളും കുറ്റവാളിയായിട്ടില്ലേ? ചെയ്തത് ശരിയാണോ? അതുകൊണ്ട് തന്നെ 3 ആഴ്ച ബാൻ ചെയ്ത തെറ്റായ നടപടിയാണ് ആ വിമാന കമ്പനിയുടെ ഭാരവാഹികൾ ഉടമകൾ ചെയ്തത്. അവരുടെ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്ന ആ കമ്മിറ്റി ചെയ്തത്. അവർ 2 ആഴ്ച 3 ആഴ്ച എനിക്ക് നിരോധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ വിമാനത്തിൽ എന്നാൽ ഞാൻ കയറുന്നില്ല. എനിക്കെത്താ നിങ്ങൾ വിമാനത്തിൽ കയറിയിട്ടില്ല, യാത്ര ചെയ്തുള്ളൂ, നിങ്ങൾ വിമാനേ ഉള്ളൂ. ഞാൻ അതിനുശേഷം 1 വർഷക്കാലമായിട്ട് അവരെ വിമാനത്തിൽ കയറിയിട്ടില്ല. അവർക്ക് വന്നിട്ടുള്ള പെശകായിപ്പോയി എന്ന് പറഞ്ഞ് മാപ്പ് പറയാമെന്ന് ഞാൻ ആരെയും മാപ്പ് പറയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. മാപ്പ് പറയിക്കുന്നത് ഒരു ഉന്നതമായ രാഷ്ട്രീയ നീതിയാണെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. ഒരിക്കലും മാപ്പ് പറയിക്കുക എന്ന് പറയുന്നത് പഴയ ഫ്യൂഡൽ സംസ്കാരത്തിൻ്റെയൊക്കെ ഭാഗമാണ്. അതിനോട് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അവർക്ക് തെറ്റുപറ്റി എന്നവർ പറയണ്ടേ? അവർ എന്നെ 3 ആഴ്ച ശിക്ഷിച്ചത് ശരിയാണെന്ന് നല്ല സ്വീകരിച്ചാൽ അവരുടെ ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ നിൽക്കുമോ? ഞാൻ അവരുടെ ശിക്ഷ ഏറ്റുവാങ്ങുമോ? അതാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അവരുടെ വിമാനത്തിൽ കയറാത്തത്. അവർക്ക് ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്നൊരു കാര്യം അവർ അതിൻ്റെ പല ഒഫീഷ്യൽസും അതിൻ്റെ ബന്ധപ്പെട്ടവരൊക്കെ എന്നെ വിളിച്ച് ഫോണിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവർ പെശകായിപ്പോയി. ഞാൻ പറഞ്ഞു, ഞാനിത് മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. നിങ്ങളാ കാര്യം അവരോട് പറയും. അപ്പോൾ നമുക്ക് തമ്മിലുള്ള ഈ അകൽച്ച കുറക്കാം എന്നവരോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ യാത്രയേക്കാൾ എന്റെ പ്രിൻസിപ്പിളാണ് ഞാൻ കാണുന്നത്. ആ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു വിമാന കമ്പനി തെറ്റായ ഒരു കാര്യം ചെയ്തതിനോടുള്ള എന്റെ പ്രതിഷേധമാണ്. ആ പ്രതിഷേധമാണ് ഞാൻ ഉയർത്തിയിട്ടുള്ളത്. അതൊരു പ്രിൻസിപ്പിളാണ്. അവരെ തെറ്റ് അത് ഏതൊരു കേൾക്കുന്ന ഏതൊരാൾക്കും ഇത് പെശകാൻ തോന്നില്ലേ? അതെന്തുകൊണ്ട് അവർക്ക് തോന്നിയില്ല? അപ്പൊ അവർ ചെയ്തിരിക്കുന്ന പെശക് വരുത്തിയിരുത്തിയാൽ മതി. ഞങ്ങൾക്ക് പെശക് പറ്റിപ്പോ, അല്ലെങ്കിൽ ഇങ്ങനൊരു നിരീക്ഷണത്തിലെത്തിയത് ശരിയായില്ല. അപ്പോൾ ആലോചിക്കാം. ഞങ്ങൾ അത്തരം കാര്യങ്ങളൊന്നും ഇന്നത്തെ യോഗത്തിൽ ആലോചിച്ചിട്ടില്ല. ശ്രീജിത്തിന് നമ്മളോട് വല്ല സ്നേഹ. അതുകൊണ്ട് ഏതാ അത് ഭരണപരമായ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില തത്വങ്ങളും പ്രശ്നങ്ങളും ഉയർന്നു വരാൻ സാധ്യതയുള്ളതാണ്. അത് എങ്ങനെയെന്നുള്ളത് പരിശോധിച്ച് ബന്ധപ്പെട്ടവർ, ഇലക്ട്രിസിറ്റി ബോർഡും പാർട്ടികളും എല്ലാം ആലോചിച്ച്, മുന്നണിയും മുഖ്യമന്ത്രിയും എല്ലാം ആലോചിച്ച് ഉചിതമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. ഏതാ അല്ല, മദ്യനയം വരാത്തതുകൊണ്ട് മദ്യപിക്കുന്നവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അല്ല, നയം വരാത്തതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നത് അത്രല്ലോ. İppu ulladiğine buthimuttonu illello. Yani nammal adumayittu adutha endathathu ayinte vishamakattu njamakku arathi kodukkum ayille appo ellavarodum nanni. EP Jayarajan മാധ്യമങ്ങളെ കാണുകയായിരുന്നു. രണ്ട് പ്രധാന വിഷയങ്ങൾ, ഒന്ന് മണിപ്പൂർ വിഷയത്തിൽ LDF കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് പിന്നെ ഞാനിത് പറഞ്ഞിട്ട് നിങ്ങൾ നാളെ ഞാൻ മുഴുവൻ ആരോഗ്യമല്ല കഴിഞ്ഞാൽ അതിനേക്കാളും പ്രശ്നമാകും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലേ, ആയുർവേദ ചികിത്സ ഇടക്കിടയില്ല, പക്ഷേ ആയുർവേദ ചികിത്സയുണ്ട്. ഈ ആയുർവേദം ഞാൻ കുറേ വർഷമായി, പിന്നെ കോട്ടക്കൽ, കോയമ്പത്തൂർ ആയുർവേദ ഫാർമസി, പിന്നെ എൻ്റെ വീട്ടിനടുത്ത് തന്നെ ഒരു പ്രശസ്തനായ ഒരു പാരമ്പര്യ വൈദ്യരുണ്ട്, ഗുരുക്കളുണ്ട്. അദ്ദേഹത്തിൻ്റെ ചികിത്സ ഇടക്കിടെ, ഇത് എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഞാൻ അദ്ദേഹത്തെ വിളിക്കും. എനിക്ക് ശാരീരികമായി ഏതെങ്കിലും ഒരു വിഷമം വരുമ്പോൾ അദ്ദേഹത്തെ വിളിക്കും. അദ്ദേഹം വന്ന് ഒരു 2-3 ദിവസക്കാലം ഈ തടവിലും അതുപോലെ ചില വയൽ മസാജൊക്കെ ചെയ്തിട്ട് അങ്ങനെ ആവശ്യമുള്ളപ്പോഴൊക്കെ ചികിത്സ എടുക്കും. നിങ്ങളിപ്പോൾ പനി വന്നാൽ ചികിത്സിക്കുന്നുണ്ട്, മറ്റു വന്നാൽ അലോപ്പതി എടുക്കുന്നുണ്ട്, ഞാൻ ആയുർവേദം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ച് തന്നെ ചികിത്സയെടുത്ത് ആരോഗ്യം പരമാവധി പരിരക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനത് ഈ ആയുർവേദ 2 ആഴ്ചത്തെ ആയുർവേദ ചികിത്സയിൽ അതിൻ്റെ എനിക്കുള്ള ഒരു പ്രയാസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ട്. അത് പൂർത്തിയായി. അത് പൂർത്തിയായിട്ട് നിങ്ങളെല്ലാം ഇങ്ങനെ എന്നെ കാണുന്നില്ല കാണുന്നില്ല എന്ന് പറയുന്നുള്ളത് പേടിച്ചിട്ട് ഞാൻ അത് പൂർത്തിയാക്കാതെ യഥാർത്ഥ 2 ആഴ്ച ചികിത്സ എടുത്താൽ 2 ആഴ്ച അതിൻ്റെ ബാക്കി പത്രമുണ്ട്. അതായത് പിന്നെ അത്രയും ദിവസങ്ങൾ റെസ്റ്റ് എടുക്കണം. ആ റെസ്റ്റ് എടുക്കുന്നതിനോട് 14 ദിവസം ചികിത്സിച്ച 14 ദിവസം റെസ്റ്റ് എടുക്കണം, അതുപോലെ റെസ്റ്റ് എടുക്കണം, എന്നാലേ അതിൻ്റെ ഫലം ഉണ്ടാകുന്നതാണ്. പക്ഷേ എനിക്ക് അതിന് പൂർണ്ണമായ 2 ആഴ്ച അതിനുവേണ്ടി ചെലവഴിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഞാനിങ്ങനെയും നിങ്ങൾക്കിടയിലൊക്കെ ജീവിക്കുന്നതുകൊണ്ടും എനിക്ക് ഇത്തരം വിമർശനങ്ങളൊക്കെ കുറച്ച് ഭയമുള്ളതുകൊണ്ടൊക്കെ കഴിയുന്നത്ര എൻ്റെ ആരോഗ്യ പ്രശ്നം പോലും നോക്കാതെ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നു. മണിപ്പൂർ വിഷയത്തിൽ പ്രക്ഷോഭത്തിന് ഇടതു മുന്നണി നവംബർ 1 മുതൽ 7 വരെ പ്രചാരണ പരിപാടി നടത്തും. 27-ന് എല്ലാ മണ്ഡലങ്ങളിൽ, നിയമസഭാ മണ്ഡലം ആസ്ഥാനങ്ങളിലും പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കും. നാളെ 14 ജില്ലകളിലും LDF യോഗം ചേരും. മറ്റൊന്ന്, മണിപ്പൂർ വിഷയത്തിൽ അതിന് പുറമെ സിവിൽ കോഡ് വിഷയം പറയുന്നു. കേരളീയം പദ്ധതിയുമായി ഇടതുമുന്നണി വരുന്നു. സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പ്രചരിപ്പിക്കാനായി കേരളീയം പദ്ധതി സംസ്ഥാന വ്യാപകമായി പ്രചാരണം നടത്തും. ഇൻഡിഗോ വിഷയത്തിലും താൻ തെറ്റ് ചെയ്തിട്ടില്ല, തൻ്റെ ഭാഗത്തല്ല തെറ്റ് എന്ന തരത്തിലുള്ള പ്രതികരണം വരുന്നു. വിശദമായി വിവരിക്കുകയായിരുന്നു ഇടതുമുന്നണി യോഗ തീരുമാനങ്ങൾ. EP ജയരാജൻ. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18.com